സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പ്രതികരിക്കുമ്പോൾ, ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ 2023 ഫെബ്രുവരി 17 തീയതി ഡൽഹിയിൽ, അതിനുശേഷം മഹാരാഷ്ട്ര മുംബൈയിൽ ഒക്കെ ക്രിസ്തീയ സഭകൾ അവരുടെ വലിയ ജനപങ്കാളിത്തത്തോടെ നടത്തിയ സമരങ്ങൾ, കേന്ദ്ര സർക്കാരിന് കൊടുത്ത നിവേദനങ്ങൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ രാജ്യത്ത് പലയിടങ്ങളിൽ വേട്ടയാടപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ സൂചന കേരള രാഷ്ട്രീയത്തിൽ സിപിഎം ഭരിക്കുന്ന പാർട്ടി, ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള പാർട്ടി, മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ക്രിസ്ത്യ വിഭാഗത്തെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നത്? ഞങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കേണ്ട യാതൊരു ചുമതലയുമില്ല, ഭാരവുമില്ല, പ്രശ്നവുമില്ല. കാരണം ക്രിസ്തുമത വിശ്വാസികൾക്ക് കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെക്കാൾ കൂടുതൽ അക്ഷരാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ്, ചർച്ച ചെയ്യുന്നവരാണ്, പഠിക്കുന്നവരാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തി തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ഈ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ക്രിസ്ത്യാനികളെ RSSഉം BJPയും കൊല ചെയ്യുകയാണ് എന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കട്ടെ, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഇരുന്നിടമാണ് ത്രിപുര. അങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ബിജെപിയുടെ മന്ത്രിയല്ലേ കർണാടകയിൽ? മാധു അങ്ങ് തിരിച്ചു. ബിജെപിയുടെ മന്ത്രിയാ കർണാടക പറഞ്ഞത്? മാധു അങ്ങ് തിരിച്ചു. അങ്ങ് എന്ത് വിവരക്കാരാണ് പറയുന്നത്? ചർച്ച ചെയ്യുമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടപെടുകയാണ്. അല്ലെ, ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകളാണ്, ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകളാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉത്തർപ്രദേശിലടക്കം അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കണക്കുകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ ജയിലിലടക്കപ്പെട്ട ക്രിസ്ത്യൻ പുരോഹിതരുടെ കണക്കുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അത്. അത് അല്ലല്ല, അത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുന്നിലുള്ള കണക്കുകളാണ്. അത് പ്രചാരണങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും കഴിയില്ല.